ഹലോ അസ്സാം വലൈക്കും സനാ ചിഹ്ന ബ്ലോഗ്സ് എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ പണ്ടത്തെ തേൻമിട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ഒരുപാട് വാങ്ങി കഴിച്ചു ഇന്നത്തെ ഇത് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ എല്ലാ തട്ടുകടയിലും നമുക്കിത് കിട്ടാറില്ല കേട്ടോ പെട്ടിക്കടയിലൊന്നും അപ്പം നമുക്കിതൊന്നുണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇഡലിയുടെ ബാറ്ററാണ് കേട്ടോ അപ്പം നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി ബാറ്ററി ഉണ്ടാക്കി വെക്കുമല്ലോ അപ്പം ആ സമയത്ത് ഇതുപോലെ ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബോട്ടിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ മതി പിന്നെ നമ്മളെ ഇഡലി ബാറ്ററിന്ന് പറയുമ്പോൾ അത് ദോശ ബാറ്ററി പോലെ ലൂസ് വേണ്ട ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ നമ്മളെ ബാറ്ററി ഇത്രയും കട്ടി വേണം അതിലേക്ക് ഞാനിതാ ഒരു രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല നമുക്ക് ബാറ്ററിയിൽ ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തതാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മളുടെ ഈ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറോ ഒരു റെഡ് കളറോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചേർക്കണ്ട എന്നാണ് വെച്ചെങ്കിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മളത് ഫ്രൈ ചെയ്ത് ആ ഇതിൽ വരുന്ന സമയത്ത് ചെറിയൊരു ബ്രൗൺ കളറ് ഒരു യെല്ലോ അങ്ങനെയുള്ളൊരു കളറിൽ കിട്ടും നമുക്ക് അപ്പോൾ കളറ് ഒരു കളറും കൂടെ ആകുമ്പോൾ നമ്മളുടെ ഒറിജിനൽ തേൻമിഠായി ആവുമല്ലോ അപ്പോൾ അതാണ് കുറച്ച് ഫുഡ് കളർ ചേർത്തത് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ലേശം ഒരു ലേശേച്ച നമുക്കിതിൽ നിന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ കുഞ്ഞൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ വരും പൊന്തി വരും അപ്പോൾ ഒരു ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചെടുക്കുന്നുള്ളെങ്കിലും കൂടിയിട്ട് അത് നമുക്ക് നന്നായിട്ട് വീർത്തിട്ട് വരും കേട്ടോ കണ്ടോ ആ ഒരു പാൻ ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ ബാറ്റർ നല്ല കട്ടിയായിട്ട് ഇരിക്കണേ നമ്മൾ ദോശ ബാറ്റർ പോലെ ആവണ്ട നമ്മൾ ഇഡലിയുടെ ഒക്കെ ഒരു ഏകദേശം ആ കട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ചെയ്യുക പിന്നൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഡലി ആണെങ്കിലും അത് കുറച്ച് ലൂസാണ് തോന്നുന്നത് ഇത്രയും കട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിപ്പൊടി അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട് അത് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ എത്ര ബാറ്റർ എടുത്തു വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ കട്ടി ഉണ്ടോ എന്ന് നോക്കുക ഈയൊരു ഒരു പാകമാണ് പൊടിയുടെ അളവ് വേണ്ട കേട്ടോ ഈ ഒരു അളവിൽ നോക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒട്ടും ഫ്ലോപ്പ് ആവില്ല നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇഡ്ഡലി ബാറ്റർ ലൂസാണെന്ന് വെച്ചിട്ട് ഇണ്ടാക്കാണ്ടിരിക്കേണ്ട അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോക്കൂട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഉഴുന്നും അരിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് അതൊന്നൊരു ലേശം മാറ്റി വെച്ചാൽ മതി അതുപോലെ നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററി ആണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആണ് കിട്ടും നമ്മൾ എല്ലാം പകല അരക്കുന്ന വെച്ചെങ്കിൽ എങ്ങനെയായാലും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുള്ള മാവ് ആകുമ്പോഴാണ് നമുക്ക് സൂപ്പറായിട്ട് കിട്ടുക കേട്ടോ തലന്ന തലേന്നത്താണെങ്കിൽ ബെറ്ററായി നമുക്ക് രണ്ട് ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ആ ഒരു ഫ്ലെയിമിൽ ഇട്ടാൽ മതി നല്ല ലോയിൽ ഇടണ്ട മീഡിയത്തിൽ ഇടുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറ് വരും അപ്പോൾ പുറംഭാഗം ബ്രൗൺ ആകും ഉൾഭാഗം വേവേയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്താൽ മതി പിന്നെ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നല്ല ഫ്ലെയിമിൽ വരും ചിലർ മീഡിയത്തിൽ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തതിലും കുറച്ചൊക്കെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് കൂരിമാറ്റാണേ അപ്പോൾ നമുക്കിനി ബാക്കി മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ബാറ്ററി നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറേ ടൈം നമ്മൾ ബാറ്ററി തന്നെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബാറ്റർ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയാക്കാൻ പറ്റും അപ്പം ഞാനിന്ന് ഇഡലി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ലേശം ബാറ്റർ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഇതുപോലെ ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതുപോലെ ചെയ്താൽ നമുക്ക് എളുപ്പമാണ് അരി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആട്ടി എടുക്കണ്ടല്ലോ നമ്മളുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാനത് മുഴുവൻ ചെയ്തെടുത്തേ അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ തേൻമിട്ടായി ആയിട്ടില്ല അപ്പം ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് ഇതാ ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത് എത്രത്തോളം നമ്മളുടെ അടുത്ത് ഉണ്ട് മിഠായി ചെഞ്ഞാൽ അതിനനുസരിച്ച് പഞ്ചസാര മതി പിന്നെ മധുരം നമുക്ക് കുറച്ച് മതി അതിനനുസരിച്ചിട്ടും പഞ്ചസാര എടുക്കുക അപ്പോൾ പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്നും മെൽറ്റാക്കി എടുക്കുക അതുപോലെ നമ്മളിത് നൂൽ പരുവം എന്ന രീതിയിലൊന്നും ആയി കിട്ടണ്ട പക്ഷേ പഞ്ചസാര ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കട്ടിയിൽ വരും അപ്പോൾ ആ സമയം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഷുഗർ സിറപ്പ് ഒരു കട്ടിയായിട്ട് തോന്നും എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഒട്ടും ഒട്ടുന്ന ഒരു പരുവം ആ ഒരു പരുവം കിട്ടിയാൽ മതി ഒരുനൂൽ പരുവത്തിൽ ആയി കിട്ടണ്ട കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് റെഡി ആവട്ടെ നമുക്കങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഒട്ടുന്ന പരുവായി കിട്ടിയിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ഇതൊക്കെ തിളച്ച് വന്ന ശ ശേഷം നമ്മളൊന്ന് കോരി നോക്കി വെക്കാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ കട്ട് ചെയ്യണ തിക്കായിട്ടുള്ള ഒരു സിറപ്പായിട്ട് കിട്ടും ആ ടൈമ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ കണ്ടോ നല്ല കട്ടിയുള്ള ഒരു സിറപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ മിഠായിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം മാറ്റി വെച്ചാലും അത്രയും സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിഠായിനെ നമ്മൾ സിറപ്പിലേക്ക് ചേർത്ത് കൊടുത്തു ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ സിറപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ മിട്ടായും ആ ഷുഗർ സിറപ്പ് ഒന്ന് നനയണം ആ ഷുഗർ സിറപ്പിലൊന്ന് കോട്ടിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കുണ്ടുള്ള ഒരു പാത്രം എടുത്തത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സിറപ്പ് കുറച്ച് ഇങ്ങനെ പൊങ്ങി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേപോലെ എല്ലാ മിഠായിയും ഒന്ന് ഈ സിറപ്പിലൊന്ന് കോട്ടായി കിട്ടണം അപ്പോൾ ആ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സിറപ്പ് എല്ലാം റെഡിയായി നമ്മൾ മിഠായിൽ നല്ല കോട്ടിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ കണ്ടോ നമ്മുടെ സിറപ്പൊക്കെ ഒന്ന് വറ്റി കട്ടിയായി മിഠായിൽ നല്ല കോട്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പഞ്ചസാര കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മളുടെ പണ്ടത്തെ ആ ഒരു മിഠായിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ചെയ്യാം നമുക്ക് കഴിക്കാനൊക്കെ ഒരു ഈസി തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി വലിപ്പത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ മിഠായി ആവും അപ്പോൾ അങ്ങനെ വേണ്ട അപ്പോൾ ഞാനത് ചെറുതായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളുടെ പണ്ടത്തെ തേൻ മിഠായിയാണ് അടിപൊളിയായിട്ട് ഇതാണ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ ഇഡലി ബാറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒരു ലേശം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മക്കൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ കുറച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മളുടെ ചാനല് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും